അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, അവരവരുടെ സങ്കല്പം, വാക്ക്, പ്രവൃത്തി മറ്റുള്ളവർക്ക് ഉപകാരമായാൽ അതിനേക്കാൾ മേന്മ വേറില്ല. അതുകൊണ്ടാണ് സത്യവ്രതൻ കൃപാ ഭക്തിപൂർണമാം ഹൃദയത്തോടും വിശ്വാമിത്ര മുനീന്ദ്രൻ തൻ കുടുംബത്തെ ഭരിക്കയായി മാൻ പോത്ത് പന്നി ഇവയെ നായാടിക്കൊണ്ടു നിത്യവും മാംസം കെട്ടിത്തൂക്കി വന്നു കൗശികാശ്രമദാരുവിൽ. കൗശികന്റെ ആശ്രമപ്രാന്തത്തുള്ള മരത്തിൽ കെട്ടിത്തൂക്കി. വിശിഷ്ടമാം മാംസഭക്ഷ്യം മധു നിത്യം എടുത്തവൾ തൻ്റെ മക്കൾക്കേകി മോദം പരമാർന്നിതു സാധിയാൾ. ജീവിതം നല്ലപോലെ നടന്നു. തപസ്സിനായി നൃവന്നാട് വിട്ടുകാട്ടിൽ ഗമിക്കയാൽ വസിഷ്ഠൻ കാത്തുപോന്നാനാ നാടും മന്ദപുരത്തെയും. അപ്പോ ഈ സത്യവ്രതന്റെ അച്ഛൻ രാജാവ് തപസ്സിനായി നൃപൻ നാട് വിട്ടുകാട്ടിൽ ഗമിക്കയാൽ വസിഷ്ഠ മഹർഷി ആണ് രാജ്യം ഭരിച്ചു പോകുന്നത്. നഗരത്തിൻ വെളിക്കച്ചൻ കൽപ്പിച്ച പടി ധർമ്മവാൻ സത്യവ്രതൻ നാൾ കഴിച്ചു നായാടി കൊണ്ടു കാട്ടിലും. അച്ഛൻ നാട്ടിലേക്ക് വരരുതെന്നല്ലേ ആജ്ഞ പ്രഖ്യാപിച്ചത്? ശരി, പോണില്ല, ഞാൻ നായാടിയിട്ട് എന്റെ ജീവിതം നിശ്ചയിച്ചോളാം. കാര്യമായി ഹേതുവില്ലാതെ തന്നെയാ രാജപുത്രനിൽ വസിഷ്ഠനോടുള്ള വൈരം ഏറി വന്നതു നാൾക്ക് നാൾ. പക്ഷേ അവിടെ എന്ത് പറ്റി? കാര്യമായ ഹേതുവില്ലാതെ, ഒരു കാരണം, അത്ര സീരിയസ് ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് തന്നെ രാജപുത്രനിൽ വസിഷ്ഠനോടുള്ള വൈരം ഏറി വന്നിരുന്നു നാൾക്കു നാൾ. ഇവർ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം. വിവാഹത്തിൽ സപ്തപതി കർമ്മം തീർന്നെങ്കിൽ മാത്രമേ മന്ത്രം മുഴുക്കുള്ളൂവെന്നതറിഞ്ഞു വിജ്ഞനാം മുനി. ഒരു തന്ത്രം പ്രയോഗിച്ചു. എന്താ തന്ത്രം? വിവാഹത്തില് സപ്തപതി വെപ്പിക്കുക പറഞ്ഞൊന്നുണ്ട് ബ്രാഹ്മണർക്ക്. അതായത് വരൻ വധുവിൻ്റെ പെരു വലുതുകാരൻ്റെ പെരുവരിൽ വെച്ച് 7 അടി വെപ്പിക്കും. അതിനൊരു മന്ത്രമുണ്ട്. എന്താ മന്ത്രം? അത് ചുരുക്കി പറയാം. മന്ത്രം ഇതാണ്: ഞാൻ വിദ്യ ആർജിക്കുന്ന സമയത്ത് എന്തെല്ലാം വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ നിന്നെ ഞാൻ പഠിപ്പിക്കും. പഠിപ്പിച്ച് തുര്യാവസ്ഥ എന്താണെന്നുള്ള അനുഭവം ഞാൻ നിനക്കുണ്ടാക്കിത്തരും. തുര്യാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഈ 3 അവസ്ഥകളും കഴിഞ്ഞിട്ട് സമാധി അവസ്ഥേനെയാണ് തുര്യാവസ്ഥ എന്ന് പറഞ്ഞത്. ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും അത് നമ്മൾ തന്നെയാണെന്നും ഭേദഭാവനില്ലാണ്ട് സാധകനെന്നോ തേവരെന്നോ തേവാരമെന്നോ എന്ന അവസ്ഥയില്ലാണ്ട് ഒന്നായിരിക്കുക, ഇതാണ് തേവാരം എന്ന് പറഞ്ഞാൽ ഈശ്വരാരാധന എന്നർത്ഥം. തേവര എന്ന് പറഞ്ഞാൽ ഈശ്വരൻ, ഭക്തൻ, അതായത് സാധകൻ. അതാണ് ഇവിടെ വിവാഹത്തിൻ സപ്തപദ്യം. സപ്തപദി കർമ്മം തീർന്നെങ്കിൽ മാത്രമേ മന്ത്രം മുഴുക്കുള്ളൂവെന്നറിഞ്ഞും വിജ്ഞനാം മുനി. ധർമ്മിഷ്ഠനോ മത്സുദനെ അച്ഛൻ കാട്ടിൽ ത്യജിക്കവേ തടുത്തില്ലേതും എന്നുള്ളതൊന്നു താൻ വൈരഹേതുവായി. അപ്പോ ഈ ഋഷി എല്ലാം അറിഞ്ഞിട്ടും എൻ്റെ അച്ഛനെ വിലക്കിയില്ലല്ലോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോയിന്റ്. ഒരിക്കൽ നായാടിയൊന്നും കിട്ടാതെ വിഷമിക്കവേ വശിഷ്ഠ ഗോപിനെ കണ്ടു കാട്ടിൽ നടുവിലാ നൃപൻ. അതായത് സത്യവ്രതൻ ഇവർക്കും കൊടുക്കണം ഈ പിന്നെ എന്താണെന്നാ പറയാം, വിശ്വാമിത്രൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊടുക്കണം. അപ്പൊ കണ്ടില്ല. അപ്പോ വസിഷ്ഠ മുനിയുടെ പശുവിനെ കണ്ടു. ക്ഷുദ്ധാർത്ഥനായി ക്രോധമോഹങ്ങളാൽ ശത്രുഗണക്കവൻ ഗോവിനെ കൊന്നു ഭക്ഷിച്ചു ശിഷ്ടം ബന്ധിച്ചു മുൻപടി. അപ്പൊ വസിഷ്ഠ മുനിയുടെ ഗോവിനെ വധിച്ച് പിന്നെ ഭക്ഷിച്ച് ബാക്കിയുള്ളത് വിശ്വാമിത്ര മഹർഷിയുടെ കുടുംബത്തിനും വേണ്ടി കെട്ടിത്തൂക്കി. ഗോമാംസമെന്നോ തിടാതെ മാനിൻ്റേതെന്ന ചിന്തയാൽ മക്കളെ കൊണ്ട് തീറ്റിച്ചാളതിനെ സ്വാധിയാമവൾ. പശുവിൻ്റെ ആണെന്ന് അറിയാതെ കണ്ട് വിശ്വാമിത്ര മഹർഷിയുടെ ഭാര്യ മക്കളും അവളും കൂടി കഴിച്ചു. എന്തിനായ പശുമാംസം? താൻ ഗോവിനെ കൊന്നു കണ്ടോരുഷ്ടനായോ ദീതാപസൻ. അപ്പൊ വസിഷ്ഠ മുനി ശപിച്ചു ആരേനെ? സത്യവ്രതനെ.
പിശാജ് പോൽ ചെയ്തതെന്തി ഗോഹത്യാപാതകം ഷട ഗോഹത്യാ ധാരഹരണം പിതാവിൻ ക്രോധമിങ്ങനെ ഉണ്ടാവട്ടെ നിന്ദലയിൽ മൂന്നു ശങ്കുക്കളഞ്ഞ സാം. അതായത് ശംഖ എന്നതിനെ ശംഖു എന്നതിനെ കുറ്റി ഇരുമ്പുപാര എന്നൊക്കെ അർത്ഥമുണ്ടെങ്കിലും കുഷ്ഠം പോലുള്ള ഒരു വക പാപചിഹ്നം എന്ന് ഇവിടെ അർത്ഥമാകുന്നു ശംഖു. അപ്പൊ അത്ര ശംഖു അങ്ങനെ. അപ്പൊ മൂന്ന് ശംഖുകൾ അഞ്ഞസ, നമുക്ക് മൂന്ന് അവസ്ഥകൾ ഇങ്ങനെ ഉണ്ടാവട്ടെ. എന്തിനൊക്കെ? പശുവിനെ കൊന്നാൽ, ഇത് 10-12 വയസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഭാരതവാസികൾ പശുക്കളെ കൊല്ലുമോ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. പശുഹത്യ ചെയ്യരുത്, അതാ പറയണത്. ഗോഹത്യ ദാരഹരണം, ദാരഹരണം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ ഭാര്യനെ കക്കുക. പിതാവിൻ ക്രോധം, ഇങ്ങനെ ഉണ്ടാവട്ടെ നീ തലയിൽ മൂന്ന് ശംഖുക്കളഞ്ഞ സാ, പിശാചരൂപനായി എല്ലാ നാട്ടാരും കാണുമാറു നീ, ത്രിശങ്കുവെന്ന പേരോടും ഖ്യാതനായി വാഴുക മന്നിതിൽ. ത്രിശങ്കു എന്നുള്ള പേരോടുകൂടി നീ ഭൂമിയിൽ ജീവിക്കപ്പെടട്ടെ എന്ന് വശിഷ്ഠർ ശപിച്ചു. ഏവം വ്യാസരെ, ഏവം വസിഷ്ഠനാൽ ശബ്ദനായ സത്യവ്രതൻ നൃപൻ ഘോരം തപസ്സിലേർപ്പെട്ടാൻ അതേ പർണകുടിക്കകം. അതാണ് ഉണ്ടായത്. വിശ്വാമിത്രന്റെ ഭരണകൂടീരത്ത് തന്നെ ഇദ്ദേഹം തപസ്സനുഷ്ഠിക്കാൻ തുടങ്ങി. ഋഷിപുത്രനരാൽ ശ്രേഷ്ഠ മന്ത്രമേകുകയാലവൻ മൂലപ്രകൃതിയാം ദേവി തന്നെ ധ്യാനിച്ചു ആണുതേ. അപ്പോ ഋഷിപുത്രൻ, ഒരു ഋഷിയുടെ ഒരു മകൻ ശ്രേഷ്ഠ മന്ത്രം, ശ്രേഷ്ഠമായിട്ടുള്ള ദേവിയുടെ ഒരു മൂലമന്ത്രം കൊടുത്തു. അതാ അവൻ ആ മൂലപ്രകൃതിയായ ദേവിയെ തന്നെ ധ്യാനിച്ചു ആണുതേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ത്രിശങ്കു ചരിതം 10-58 ശ്ലോകത്തോടുകൂടി പര്യവസാനിച്ചു. അത് നമ്മൾ ആദി പരാശക്തിയുടെ പാദാരന്ധത്തിൽ വെച്ച് നമിക്കും. ഇന്നിപ്പോൾ ഒരു തമാശ, മൊബൈലിൽ ഇപ്പോൾ 2 പ്രാവശ്യം ഈ പണി മുടക്കണു. നാരായണ ജപ മഹാത്മ്യം പറഞ്ഞപ്പോൾ ഒന്നും ഓഫായി. അപ്പോൾ ഇന്ന് AB ദേവി വിഭാഗം എന്ന് പറയുമ്പോൾ അത് എന്തോ കുഴപ്പമുണ്ട്, മാറ്റണം, മാറ്റാം. അതും AB ആണ് ഇന്നത്തെ. അപ്പോൾ 251 A 251 B. അപ്പോൾ 11-ാം അധ്യായം പറയണു. ഇനി 11-ാം അധ്യായം പറയേണ്ടത്, അത് അതിൻ്റെ ഹെഡിങ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അരുണരാജോപദേശം. അരുണരാജോപദേശം എന്നാണ്, അരുണരാജോപദേശം. ജനമേജയൻ വ്യാസരോട് ചോദിക്കുകയാണ്, വശിഷ്ഠമുനിതൻ ശാപം ഏവം ഏറ്റ നൃപാത്മജൻ ശാപനിർമുക്തനായി തീർന്ന കഥ ചൊല്ലുക മഹാമുനി. ശാപം കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, പിന്നെ സത്യവ്രതൻ എങ്ങനെയാ അതിൽ നിന്ന് മുക്തനായത്? അപ്പൊ വ്യാസരാജൻ ഉത്തരം പറയണു, ശാപം കൊണ്ടു പിശാചത്വം പൂണ്ട സത്യവ്രതൻ നൃപാപരാശക്തിയെയും ധ്യാനിച്ച് കാട്ടിൽ താൻ കഴിക്കയായി നവാക്ഷരി മന്ത്രഹോമം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ, ഇതാണ് മന്ത്രം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ. ആ മന്ത്രം ചൊല്ലി നവാക്ഷരി മന്ത്രഹോമം ജയിക്കാൻ അവൻ ഏകദാ വിപ്രന്മാരെ ചെന്നു കൊമ്പിട്ടോ ദിനാൻ ഭക്തിപൂർവകം. ഞാനിങ്ങനെ ഇല്ലാത്തൊരവസ്ഥയിലാണ്, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു. സാധി നമിക്കുന്നേൻ ദുജന്മാരെ സാധിപ്പിച്ചാലും എൻഹിതം നടത്തിത്തരണം നിങ്ങളെല്ലാരും കൂടി എൻ മഖം. നിങ്ങളെല്ലാവരും കൂടിയിട്ട് എനിക്ക് വേണ്ടി ഈ യജ്ഞം നടത്തിത്തരണം എന്ന് യാചിച്ചു. ജപത്തിൻ്റെ ദശാംശത്താൽ നിങ്ങൾ, ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന കാര്യട്ടോ, വിസ്തരിച്ച് മനസ്സിലാക്കണം. നിങ്ങളൊരാൾ എത്ര ജപിച്ചു അതിൻ്റെ 10-ൽ ഒരു അംശം നമ്മളെ മക്കൾക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ജപിച്ചിട്ടില്ലെങ്കിലോ മക്കൾക്ക് എന്താ കിട്ടുക? ഒന്നും കിട്ടില്ല. ജപത്തിൻ്റെ ദശാംശത്താൽ കാര്യസിദ്ധിക്ക് ചെയ്യുവെൻ ഹോമം ദേവജ്ഞരാം നിങ്ങൾ ദയാബുദ്ധികളല്ലയോ. നിങ്ങൾ ദയാബുദ്ധികളുള്ളവരല്ലേ. സത്യവ്രതാഖ്യനാം രാജപുത്രൻ ഞാൻ ബ്രാഹ്മണേന്ദ്രരെ യാഗം നടത്തി തരണം മമ സൗഖ്യമണയ്ക്കുവാൻ. ഇത് കെഞ്ചിയാണേ.
സത്യവ്രതാഖ്യനാം രാജപുത്രൻ ഞാൻ ബ്രാഹ്മണേന്ദ്രരെ യാഗം നടത്തിത്തരണം മമ സൗഖ്യം അണയ്ക്കുവാൻ. ഈ വാക്ക് കേട്ടോ ദീ രാജസൂനുവോടവർ ഇങ്ങനെ ഗുരുശാപം കൊണ്ടു പിശാചത്വം പൂണ്ടവൻ ഇന്നു നീ യാഗാർഹനല്ല വേദാധികാരമില്ലാതെയായ നീ വേദത്തിൻ അധികാരിയാവാത്ത സ്ഥിതിക്ക് നീയെ നിനക്ക് വേണ്ടിയിട്ട് യജ്ഞം ചെയ്യാൻ പറ്റില്ല. കാരണം നീയെ ഒരു മഹർഷിയുടെ ശാപത്തിന് പാത്രീഭൂതനായി. നിനക്ക് വന്നൊരു പൈശാചികത്വം നിന്ദ്യമെത്രയും. ഇതൊന്ന് രക്ഷ നേടാൻ പറ്റില്ല കുട്ട അന്തിനേശാന്നായി അഭിവ്യാസർ പറഞ്ഞു. അവരേവം കഥിച്ചപ്പോൾ കേളാനേവം നൃപാത്മജൻ കഷ്ടം എൻ ജീവി.